ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായ നല്ല ദിവസം തിരുമുമ്പാകെ ഇരുന്ന് കർത്താവിൻ്റെ വചനം പ്രാപിച്ച് നിങ്ങൾക്ക് പകർന്നു തരുവാൻ ദൈവമായ കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഒപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ആവലോടെ ആർത്തിയോടെ പ്രതീക്ഷയോടെ കൈപ്പറ്റുവാൻ അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ അതിവാഞ്ചയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർക്കും ബഹുമാന്യർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു എല്ലാവരെയും കർത്താവ് ഏറെ അനുഗ്രഹിക്കട്ടെ എല്ലാവരോടും ദൈവം സംസാരിക്കട്ടെ എല്ലാവർക്കും ധൈര്യം പകരട്ടെ എല്ലാവരെയും കർത്താവിൻ്റെ കൈകളിൽ താങ്ങട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി തരട്ടെ പ്രത്യേകിച്ച് ഈ രോഗവ്യാപന കാലത്ത് നമുക്കുള്ളവരെ ആരെയും ദുഷ്ടനായ ശത്രു തകർത്ത് കളയാതെ വണ്ണം ഈ രോഗം പിടിക്കാതെ വണ്ണം എല്ലാവരെയും കാക്കട്ടെ എന്നെല്ലാം അനുദിന അനുനിമിഷ പ്രാർത്ഥനകളിൽ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ എല്ലാ മഹത്വവും ദൈവത്തിന് വീണ്ടും അർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാന ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിലെ നാലാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം വളരെ പരിചിതമായിരിക്കുന്ന വേദവാക്യമാണ് റവലേഷൻ ചാപ്റ്റർ ഫോർ വേഴ്സ് വൺ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ആ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് രാവിലത്തെ ധ്യാനത്തിൽ എന്നെ ഉദ്യമിപ്പിച്ചു പങ്കുവെക്കട്ടെ നാലിൻ്റെ ഒന്ന് വെളിപ്പാട് പുസ്തകം അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൾ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു വെളിപ്പാട് പുസ്തകത്തിൻ്റെ വഴിത്തിരിവിൻ്റെ അധ്യായം ആരംഭിക്കുകയാണ് നാലാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആമുഖ ചിന്തകൾ സഭകളോടുള്ള ദൂതുകളെല്ലാം കഴിഞ്ഞിട്ട് കാതലായ കാര്യത്തിലേക്ക് കിടക്കുക ആ നാലിൻ്റെ ഒന്ന് എന്ന ഒറ്റ വാക്യത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഗഹനമായി ചിന്തിക്കാം പക്ഷേ നമ്മുടെ അനുദിന ധ്യാന ചിന്തയിൽ അത്രയ്ക്ക് നീട്ടിപ്പരത്തി ചിന്തിക്കുന്നൊരു രീതി നമുക്കില്ലാത്തതുകൊണ്ട് കമ്പിവാചകം പോലെ ഒറ്റ പദം പുറത്തേക്കെടുത്തിട്ട് അതീവ തീവ്രമായിരിക്കുന്ന ഒരു ആത്മീക രഹസ്യം നിങ്ങളോട് പങ്കുവയ്ക്കാം നാലിൻ്റെ ഒന്നിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ് കർത്താവായ യേശു പത്മോസ് എന്ന ഏകാന്ത തുരത്തിൽ കിടക്കുന്ന യോഹന്നാൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് ഇവിടെ കയറി വരിക ഇവിടെ കയറി വരിക കയറി വരിക എന്ന വാക്ക് യേശു വിളിക്കുകയാണ് കയറി വരിക രണ്ട് രീതികൾ ഈ ലോകത്തിൽ നമ്മുടെ ഓരോ ഇടപാടുകളിലും ഓരോ ഡീലിങ്ങിലും ഓരോ പ്രാർത്ഥനയിലും ഓരോ രഹസ്യ രഹസ്യപ്രവർത്തികളിലും പരസ്യപ്രവർത്തിയിലും രണ്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം ഒന്ന് ഒരു ഒരിറങ്ങിപ്പോക്ക് രണ്ട് ഒരു കയറി വരൽ ഒരു താഴേക്ക് പോകുന്ന ഒരു നിലവാരം ഉയർന്നു വരുന്ന ഒരു നിലവാരം ഇതെല്ലാം ഉണ്ട് നമ്മളൊരാളെ ഫോൺ ചെയ്ത് കഴിയുമ്പോൾ നോർമലി പൊതുവിൽ ഫോൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആത്മീയ നിലവാരം നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മളെക്കുറിച്ചുള്ള അഭിമതമെല്ലാം താഴെ പോകാം ഉയർന്നും വരാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ ഫോൺ ചെയ്താൽ മതി നേരിട്ട് കാണണം കുറച്ച് നേരം നമ്മൾ ഫോൺ ചെയ്യുക കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 സംസാരത്തിൻ്റെ അതിര് വിട്ട് വേറെ രീതിയിലേക്ക് പോയി അങ്ങനെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി നമ്മളുണ്ടായിരുന്ന ലെവലിൽ നിന്ന് നമ്മളറിയാതെ താഴേക്ക് പോവും നമ്മൾ പ്രാർത്ഥിച്ചു ഉപവസിച്ചൊക്കെ വലിയ കൃപ പ്രാപിച്ചൊരു പർവ്വത ശിഖരത്തിൽ നിന്നതുപോലെ ആളായിരിക്കാം സത്താൻ എന്ന തന്ത്രശാലി ആരിലൂടെയെങ്കിലും ഇങ്ങനെയൊക്കെ ഇടപെട്ട് പഴയ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ കുറേ പുതിയ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെ പറയാൻ കൊള്ളരാത്ത പറഞ്ഞ് പിന്നെ കുറേ കളിവാക്കുകൾ പറഞ്ഞ് പിന്നെ എന്താ അങ്ങനെയൊക്കെ ഒന്നിനും കൊള്ളാത്തത് വാഗ്വാദം ഇതൊക്കെ പറയുമ്പോഴേക്കും ചിലപ്പോൾ സംസാരത്തിന് തന്നെ പല ടോണുണ്ടല്ലോ പല രീതി ഉണ്ടല്ലോ പറയുമ്പോഴേക്കും നമ്മളെക്കുറിച്ചുണ്ടായിരുന്ന മതിപ്പ് ചിലപ്പോൾ ഡൗൺ ആവും നമ്മൾ തന്നെ നമ്മുടെ ആത്മീയത്തിൽ ഡൗൺ ഡൗണായിപ്പോകാം സംസാരത്തിലൂടെ തിരിച്ച് നമ്മൾ വളരെ സ്റ്റാൻഡേർഡായിട്ട് കാര്യങ്ങൾ പറയുക മനസ്സിലാക്കി കൊടുക്കുക പക്കതയുള്ള സംസാരം സംസാരിക്കുക നല്ല അഡ്വൈസുകൾ കൊടുക്കുക അതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന് ഒരു മതിപ്പ് കൂടുക അപ്പോൾ നമ്മൾ ഉയർന്നു വരികയാണ് മനുഷ്യൻ്റെ മനസ്സിനകത്ത് നിലവാരങ്ങൾക്കകത്ത് എൻ്റെ കൂടെപ്പുറപ്പുകളോട് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയിലും ആത്മീയത്തിലും ജീവിതത്തിലും കൊടുക്കവാങ്ങലിലും എല്ലാത്തിലും ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പണം കടമേടിച്ചു തിങ്കളാഴ്ച തരാമെന്ന് പറഞ്ഞു കൊടുത്തില്ല കൊടുക്കാത്തതിൻ്റെ പോലെ അവർ വിളിച്ചു ചോദിച്ചില്ല പക്ഷെ അവരുടെ മനസ്സിനകത്ത് നമ്മൾ ഇടിഞ്ഞു പോയി താഴെപ്പോയി താഴെപ്പോയി കൃത്യസമയത്ത് നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് അവരുടെ മനസ്സിനകത്ത് ആ കൊള്ളാം ചോദിക്കുന്നേക്കാളും മത ഒരു ഉയർച്ച വന്നു ഓരോ കാര്യത്തിൽ ഒരു പരീക്ഷ എഴുതി കഴിയുമ്പോഴേക്കും രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്നെങ്കിൽ ഇടിഞ്ഞു പോകും അല്ലെങ്കിൽ കയറി വരും ഇതാണ് സംഭവിക്കുന്നത് എല്ലാറ്റിനകത്തും ഉണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്താണെങ്കിൽ തന്നെ സംഭാഷണങ്ങൾക്കകത്ത് ഇടപാടുകൾക്കകത്ത് ഡീലിങ്ങിനകത്തെല്ലാം ഈ സ്നേഹം പങ്കുവയ്ക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ താഴേക്കും പോകാം മുകളിലേക്കും വരാം ഇത് ശ്രദ്ധിച്ചോളണം കേട്ടോ കൗൺസിലിംഗ് നടത്തുന്ന ആളുകളൊക്കെ ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ ഭയങ്കര ഒലച്ചിലുകളെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നൊരു പ്രയോഗമുണ്ട് ലവ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒന്നുണ്ടെന്ന് ഒരു വാക്കങ്ങ് ഉപയോഗിച്ചതാണ് അവർ ലവ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു പുരുഷൻ ഇത്ര വാക്കുകൾ സംസാരിക്കുന്നു സ്ത്രീ ഇത്ര വാക്കുകൾ സംസാരിക്കുന്നു എനിക്ക് തോന്നുന്നു സ്ത്രീകളാണ് കൂടുതലും സംസാരിക്കുന്ന വാക്കുകളെന്ന് കൃത്യമായ കണക്കുകൾ എവിടെയൊക്കെ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതിന് തയ്യാറായിട്ടല്ല ഇരിക്കുന്നത് അപ്പോൾ സംസാരിക്കുകയാണ് ഒരു ഉച്ച വിഷയം സംസാരിക്കുകയാണ് പറഞ്ഞു പറഞ്ഞ് വരുമ്പോഴത്തേക്കും ഒന്ന് പറഞ്ഞു രണ്ട് പറഞ്ഞു അപ്പോൾ നമ്മൾ പറയുകയാണ് ഇന്നാണ് നിങ്ങൾ എൻ്റെ അപ്പനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എൻ്റെ പറഞ്ഞു നീ മേലിത് പറഞ്ഞേക്കരുത് ഞാൻ ഇങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവരപ്പം അങ്ങനെ ഇങ്ങോടും പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ലവ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട് വാക്കുകൾ കൊണ്ട് സ്നേഹം സമ്പാദിക്കുകയാണ് പ്രവർത്തികൾ കൊണ്ട് സ്നേഹം സമ്പാദിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നു കുറേ വാക്കുകൾ സ്നേഹം കരുതൽ ഇന്ന് വരെ കൊണ്ടുവന്നത് പ്രതീക്ഷ ഇതെല്ലാം നിങ്ങൾ തകർത്ത് കളയുന്നു അപ്പോൾ നിങ്ങളുടെ ലവ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഭയങ്കരമായിരിക്കുന്ന ലോസ് സംഭവിക്കുന്നു ഇതിങ്ങനെ പിന്നെ നഷ്ടമായി സീറോ ബാലൻസിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അടിയായി വഴക്കായി പ്രശ്നമായി തിരിച്ച് സ്നേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു ഒരാഹാരം ഉണ്ടാക്കി തന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംസാരിച്ച് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ വളരെ നന്നായിരുന്നു നന്നായിട്ട് വസ്ത്രം ധരിച്ചു നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു അപ്പോൾ നന്നായിരുന്നു അപ്പോഴത്തേക്കും ആ അക്കൗണ്ടിലേക്ക് കൗണ്ട് കൂടുകയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സംസാരത്തിൽ സംഭാഷണത്തിൽ ഇടപാടുകളിൽ മക്കളോടുള്ള ഇടപാടുകളിൽ നിങ്ങളുടെ ഓഫീസിലെ ഇടപാടുകളിൽ നിങ്ങളുടെ ചർച്ചയിലെ നിങ്ങളുടെ ആത്മീയത്തിലെ ദൈവസന്നിധിയിൽ നിങ്ങൾ ഇരിക്കുന്നതിൽ പ്രാർത്ഥിക്കുന്നതിൽ ഉപവസിക്കുന്നതിൽ എല്ലാറ്റിലും ഒരു കയറലും ഒരെറക്കലുമുണ്ട് ഇവിടെ ദൈവമായ കർത്താവ് യോഹന്നാനെ വിളിക്കുകയാണ് ഇവിടെ കയറി വരിക ഇവിടെ കയറി വരിക ഞാൻ രണ്ട് വാക്യങ്ങൾ കാണിച്ചു തരട്ടെ ഒരിക്കൽ യാക്കോബ് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിരണ്ട് മുപ്പത്തെട്ടിൽ യാക്കോബ് സഹോദരന്മാർ ധാന്യം കൈക്കൊള്ളാൻ വേണ്ടി മിസ്രായീമിലേക്ക് പോകാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ് നിങ്ങളെൻ്റെ നരയെ പാതാളത്തിലേക്ക് ഇറക്കും എന്ന് നാൽപ്പത്തിരണ്ടിൻ്റെ എട്ട് നിങ്ങൾ മുപ്പത്തിയെട്ട് നിങ്ങളെ വാക്യം വായിച്ചാൽ മതി ഞാൻ സമയം ഓടി പോകുന്നതിൻ്റെ പേരിൽ വായിക്കാതെ പറയുന്നു നിങ്ങളെൻ്റെ നരയെ പാതാളത്തിലേക്ക് ഇറക്കും അപ്പോൾ ഇറക്കുക എന്നൊരു വാക്ക് പാതാളം എന്ന് പറയുന്നൊരു ഇറങ്ങിപ്പോക്കാണ് യേശു എന്ന് വിളിച്ചത് കയറി വരാനാണ് സ്വർഗത്തിലേക്ക് സ്വർഗമൊരു കയറിപ്പോക്കാണ് അതാണ് സ്വർഗാരോഹണം ചെയ്തു എന്നെഴുതിയിരിക്കുന്നത് സ്വർഗത്തിലേക്ക് കരറിപ്പോയി എന്നെഴുതിയിരിക്കുന്നത് പതാളം എന്ന് പറയുന്നത് ഇറങ്ങിപ്പോക്കാണ് താഴേക്ക് ഇറങ്ങിപ്പോക്കാണ് ജീവിതത്തിൻ്റെ അവസാനം രണ്ട് വഴിയാണ് ഒന്ന് കയറിപ്പോകുക മറ്റത് താഴേക്ക് പോകുക എവിടേക്കാണ് എന്തായിരിക്കണം എന്നൊക്കെ അപ്പുറം മൂക്കിലെ ശ്വാസം ബോഹിക്കുമ്പോഴറിയുന്നത് ഇവിടെ ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കമണ്ണമാണ് ശരീരം വിട്ടാൽ കയറിപ്പോകുവാണോ ഇറങ്ങിപ്പോകുവാണോ വളരെ ഗൗരവത്തോടെ ചിന്തിച്ചോളണം കേട്ടോ അത് അങ്ങേ അറ്റത്തെ ചിന്തയാണ് അതിനിപ്പുറത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം മറ്റൊരു വാക്യം ഞാൻ ആവർത്തന പുസ്തകം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അവിടെ പറയുന്നു എഴുപത് പേരടങ്ങുന്ന ഒരു സംഘമാണ് ആദ്യമായിട്ട് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി ഇനി മിസ്രൈമിലേക്ക് പോയ പല കാര്യങ്ങൾ നോക്കിയാലും ഇവർ ധാന്യം കൊള്ളാൻ വേണ്ടി പോയൊക്കെ നോക്കിയാലും ഇംഗ്ലീഷിലെല്ലാ വാക്കുകളും എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഗോഡ് ഡൗൺ അല്ലെങ്കിൽ ഗറ്റ് ഡൗൺ താഴേക്ക് ഇറങ്ങിപ്പോയി 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 മിസ്രായ്മേ സ്തോത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ എം ിഷ്യന്മാർ അവർ ഇറങ്ങിപ്പോകുമായിരുന്നു സ്ത്രോത്രം എരിഹോവിലേക്ക് ഒരു മനുഷ്യൻ പോയി ഇറങ്ങിപ്പോകുമായിരുന്നു താഴേക്ക് പോയാൽ അപകടമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒരിക്കലും താഴേക്ക് പോകരുത് പട്ടിണി കിടക്കേണ്ടി വന്നാലും കളിയാക്കൽ കേൾക്കേണ്ടി വന്നാലും നിങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്ന ഒരു ലെവലുണ്ട് നമ്മൾ താഴെ കുഴി കിടന്നവരാ കൊടുും പാപികളായി കിടന്നവരാ കുഴഞ്ഞ ചേറ്റിൽ കിടന്നവരാ നാശകരമായ കുഴിയിൽ കിടന്നവരാ അവരെ ദൈവമായ കർത്താവ് താഴേന്ന് പിടിച്ചു കയറ്റി ഒരു പാറയിൽ ഒരു ലെവലിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ദൗത്യമാണ് കുഴി കിടന്ന് നമ്മളെ രക്ഷിച്ചു കർത്താവ് ആരുടെയും ഗുണം കൊണ്ടല്ല കർത്താവിൻ്റെ പ്രത്യേക സ്നേഹം കൊണ്ട് മറ്റു പലർക്കും അത് കിട്ടാതെ പോയപ്പോൾ നമുക്കത് കിട്ടി നമ്മളെ കുഴിയിൽ നിന്ന് കയറ്റി ഒരു പ്രതലത്തിൽ ഒരു പാറമേൽ കൊണ്ട് നിർത്തി ഇനി നമ്മളാ തീരുമാനിക്കുന്നത് ദൈവം തമ്പുര നിർത്തിയ സ്ഥാനത്തുനിന്ന് താഴേക്ക് പോകണോ മുകളിലേക്ക് പോകണോ ജീവിതം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് ആത്മീകം കൊണ്ട് ആരാധന കൊണ്ട് ദൈവമക്കളുമായിട്ടുള്ള ബന്ധം കൊണ്ട് കർത്തൃദാസന്മാരുമായിട്ടുള്ള അടുപ്പം കൊണ്ട് ഇതുപോലത്തെ വാട്സാപ്പ് സന്ദേശങ്ങളൊക്കെ ഒന്നേക വർഷമായി കേൾക്കാൻ തുടങ്ങിയില്ലേ ഒരു വർഷത്തെ ചില്ലുവാനേ കേൾക്കാൻ തുടങ്ങിയില്ലേ ഇതിൽ തന്നെ എൻ്റെ ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ബാക്കി എത്രയോ കർത്തൃദാസന്മാർ ഇതിനേക്കാളൊക്കെ മുമ്പ് കൊറോണയും ലോക്ക്ഡൗണൊക്കെ വരുന്നതിനേക്കാൾ മുമ്പേ ഇതിൻ്റെ നന്മ കണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ദൈവത്തിൻ്റെ വചനം അയച്ചു കൊടുത്ത ശ്രേഷ്ഠ ദൈവദാസന്മാരുണ്ടായിരുന്നു നമ്മുടെ അടുത്തിടയ്ക്കുക ഇതിൻ്റെ മാധുര്യവും മധുരവുമൊക്കെ ഞാൻ ും തിരിച്ചറിയാൻ തുടങ്ങിയത് അനുദിന ജീവിതയാത്രയിലെ രാവിലത്തെ ഒരല്പസമയത്ത് ധ്യാനം ആളുകളെ വല്ലാതെ ഉണർത്തുണ്ടെന്നൊന്ന് മനസ്സിലാക്കിയത് അടുത്ത് അടയ്ക്കുക സ്ത്രോത്രം ചെയ്യുന്ന ആ കാര്യം ഓർത്തു അപ്പം ഇങ്ങനെ വചനം അയച്ചു തരുന്നു ഇതെല്ലാം തരുന്നു എൻ്റെ ചോദ്യം ഇത് നിങ്ങളെ താഴേക്ക് കൊണ്ടുപോയോ നിങ്ങളെ നിർത്തിയ നിന്ന് ഉയരത്തിലേക്ക് കൊണ്ടുപോയോ ഇവിടെ ഒരു പ്രത്യേക ചിന്ത ചിന്തിക്കണം നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവമാണ് കരറ്റുന്നത് ദൈവമാണ് കയറ്റുന്നത് കേട്ടോ സ്തോത്രം നാൽപ്പതാം സങ്കീർത്തനത്തിനകത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ കാത്തു കാത്തിരുന്നു അവൻ എങ്ങനെയേക്ക് ചാഞ്ഞു അവൻ എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഉപദേശിമാര് വന്നു പ്രവാചകന്മാർ വന്ന് കയറ്റി എന്നല്ല നിന്റെ നിലവിളി കേട്ട ദൈവം നിൻ്റെ നാശകരമായ കുഴിയിൽ നിന്ന് കയറ്റി ഒരു പാറമേൽ നിർത്തി എൻ്റെ വായിൽ സ്തുതിയും സ്തോത്രം തന്നു അവിടെയാണ് ജീവിതാരംഭം ഇന്നും കുഴിയിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനെ വിളിക്കണം ഷാജി പാസ്റ്ററെ വിളിക്കരുത് മനസ്സിലാവുന്നുണ്ടല്ലോ കുഴിയിൽ നിന്ന് കയറ്റുന്നത് ദൈവമാണ് നാശകരമായ കുഴി പാപക്കുഴി പാരമ്പര്യക്കുഴി ചതിക്കുഴി അബദ്ധത്തിൻ്റെ കുഴി സ്ത്രോത്രം പിന്നെ ശാപത്തിൻ്റെ കുഴി ഈ വക കുഴികളിൽ കിടക്കുന്ന നൂറ്റിയേഴാം സങ്കീർത്തനം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് അവരെ കുഴികളിൽ നിന്ന് കയറ്റി കുഴികൾ ഉണ്ട് പലത് അത് വേറൊരു സന്ദർഭത്തിൽ ഒരു പ്രസംഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രസംഗിക്കാം ഏതെങ്കിലും മീഡിയ ആയി കേട്ടോ കുഴികളുണ്ട് ആ കുഴികളിൽ നിന്ന് കയറ്റുന്നത് സർവശക്തനായ ദൈവമാണ് ആ ദൈവം നിന്നെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ ലോകത്തിൻ്റെ മിളച്ചത് യുടെ എല്ലാ കുഴിയിൽ നിന്നും കയറ്റി കൃപയാൽ ആ കുഴിയിൽ നിന്ന് കയറ്റിയ ദൈവമക്കളിത് കേൾക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം ചെയ്തവരെ ഇപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും പിടികിട്ടിട്ടില്ല കുഴി കിടന്നുകൊണ്ടാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് കുഴി കിടന്നുകൊണ്ടാണ് ഇപ്പോഴും ഇതൂത് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ ഞങ്ങളെ ആ കുഴിയിൽ നിന്ന് കയറ്റ കുഴിയിൽ നിന്ന് കയറ്റി ഒരു പാറമേൽ നിർത്തി അവിടെ നിന്നാണ് ഇനി നമ്മൾ തീരുമാനിക്കുന്നത് കയറി ചെല്ലുകയാണോ വേണ്ടത് ഇറങ്ങിപ്പോവുകയാണോ വേണ്ടത് കേൾക്കണം പ്രിയപ്പെട്ടവരെ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി എം മൌസിലേക്ക് ഇറങ്ങിപ്പോയി എരിഹോവിലേക്ക് ഇറങ്ങിപ്പോയി ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി സ്വാത്ര പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി ലോകം മളച്ചതുകളിലേക്ക് ഇറങ്ങിപ്പോയി ദൈവം തമ്പുരാ നിർത്തിയിരുന്ന സ്ഥാനത്ത് നിന്ന് പ്രാർത്ഥിക്കാതെ ദൈവഭക്തി കാത്തു സൂക്ഷിക്കാതെ വിശുദ്ധി സൂക്ഷിക്കാതെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്നതുപോലെ ചുമ്മാ ഫോൺ ചെയ്തും പറഞ്ഞും കളിച്ചും ചിരിച്ചും ഇടപെട്ടും തൊട്ടും പിടിച്ചും ഒക്കെയായി നിന്നെ തമ്പുരാ നിർത്തിയ വിശുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് ആ അയ്യോ ഇറങ്ങിപ്പോകരുത് ഇറങ്ങിപ്പോയവരെല്ലാം ചിലർ തിരിച്ചു വരാതെ പോയി ചിലർ വലിയ കഷ്ടത്തിലേക്കായിപ്പോയി വളരെ ഡൗൺ ഡൗണായിപ്പോയി എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ സ്തോത്രം ഈ കൊറോണ കാലത്തൊക്കെ നമുക്കറിയാം സ്ത്രോത്രം വെന്റിലേറ്ററിലേക്ക് ഐഷ്യു വിലക്കൊക്കെ ഒരു ലെവലാണ് സ്ത്രോത്രം ഒരു അത്യാവശ്യം ഒരു പ്രയാസം വന്നു ഒരു ഒരു ഇപ്പോൾ കൊറോണ ബാധിത തന്നെ വന്നാൽ തന്നെ സ്ത്രോത്ര ഹലുവിയാ ചില കേസുകൾ ഒരു പ്രശ്നമില്ലാതെ പനി പോലും ഇല്ലാതെ ഒന്നുമില്ലാതെ പോസിറ്റീവായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പത്ത് ദിവസം കൊണ്ടങ്ങ് മാറി കിട്ടും ചിലരാ യിലേക്ക് പോയി ചിലര് സ്ത്രോത്രം ഐ സിയുയിലേക്ക് പോയി ചിലര് വെന്റിലേറ്ററിലേക്ക് പോയി ചിലർ ഓക്സിജൻ സിലിണ്ടറിലേക്ക് പോയി താഴേക്ക് 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 പോയി പിന്നെ പാതാളത്തിലേക്ക് പോയി എന്നാൽ തിരിച്ച് സ്തോത്രം പ്രതിസന്ധിയിലാണ് നിന്നത് കർത്താവ് എന്നെ വിളിച്ചു ഇന്നും ഞാൻ പറയുന്നു യേശു ഒരിക്കലും താഴേക്ക് വിളിക്കില്ല യേശു ഒരിക്കലും ഇറങ്ങിപ്പോകാൻ പറയില്ല യേശു ദൈവം പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വചനം ദൈവദാസന്മാർ അഭിഷിക്തന്മാർ അവരാരും നിങ്ങളെ താഴേക്ക് കൊണ്ടുപോകില്ല അവരെ ദൈവമേൽപ്പിച്ചവരും ദൈവവും പരിശുദ്ധാത്മാവും വചനവും കൃപാവര ശുശ്രൂഷയും കൂടി ചെയ്യുന്നത് നിങ്ങളെ കയറ്റുകയാണ് കയറി വയറി വ അവിടെ കിടക്കരുത് നിങ്ങളെ പഴയ കൂട്ടുകെട്ടിൽ കിടക്കരുത് നിങ്ങളെ പഴയ ലെവലിൽ കിടക്കരുത് പഴയ നിലവാരത്തിൽ കിടക്കരുത് കയറിവാ നീ പത്മോസിലാണെങ്കിലും നീ ഏകാന്തതയിലാണെങ്കിലും നീ കഷ്ടതയിലാണെങ്കിലും നീ പ്രയാസത്തിലാണെങ്കിലും യേശുദമ്പരാന് വന്നിട്ട് പറയാനുള്ളത് താഴേക്ക് പോ താഴേക്ക് പോന്നല്ല കയറി വാ കയറിയ ഇന്നും ദൈവം തന്നെ വിളിക്കുന്നു നീ കിടക്കുന്ന കഷ്ടതയിൽ നീ കിടക്കുന്ന പ്രയാസത്തിൽ നീ കിടക്കുന്ന ഒറ്റപ്പെടലിൽ ഫേസ് വാസ്സിലെ കർത്തൃദാസനായിരുന്ന യോഗന്നാനെ റോമൻ സർക്കാരെ ഇറക്കി വിട്ടു എങ്ങോട്ടിറക്കി വിട്ടു ഈജിയൻ കടലിലേക്ക് ഇറക്കി വിട്ടു കടലിലേക്ക് ഇറങ്ങിപ്പോക്ക ഇറക്കി വിട്ടു അവിടെ നിന്ന് അവനെ പത്മോസിലേക്ക് ഇറക്കി വിട്ടു ഏകാന്തതയിലേക്ക് ഇറക്കി വിട്ടു അവൻ്റെ നാട്ടിൽ നിന്ന് അവൻ്റെ രാജ്യത്ത് നിന്ന് അവൻ്റെ സഹോദരങ്ങളുടെ നടുവിൽ നിന്ന് അവൻ്റെ സഭയുടെ നടുവിൽ നിന്ന് അവൻ്റെ കുടുംബത്തിൽ നിന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് ഈ വയോധികനായ മനുഷ്യനെ ഒരു രാഷ്ട്രം ഇറക്കി വിട്ടു അപ്പോൾ ദൈവന്തം പുരാൻ അവൻ്റെ ഒട്ടയവൻ അവൻ്റെ കർത്താവ് വന്നിട്ട് പറയുക അവരെല്ലാരും കൂടി മോനെ ഇറക്കി വിട്ടെങ്കിൽ കുറേയും കൂടി താഴേക്ക് അങ്ങ് നല്ല പറഞ്ഞത് ഇറക്കി വിട്ടെങ്കിൽ പൊന്നുമോനെ നീ വാ വാ യേശു നിന്നെ വിളിക്കുന്നു ഇപ്പോഴത്തെ ആത്മീയത്തിൽ നിന്ന് താഴെ പോകരുത് ഞാൻ എല്ലാവരോടും പറയുന്നു അപകട കാലങ്ങളാ മുമ്പിൽ അനർത്ഥ ദിവസങ്ങളാ മുമ്പിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്തൃദാസന്മാരെ ദൈവമക്കളെ പ്രാർത്ഥന കുറയ്ക്കരുത് ആത്മീകം കുറയ്ക്കരുത് ആരാധന കുറയ്ക്കരുത് വിശുദ്ധി കുറയ്ക്കരുത് കളിച്ചും ചിരിച്ചും തമാശയിലും കാലം പോക്കരുത് ഇത് ആയിരങ്ങൾ പാതാളത്തിലേക്ക് വെൻ്റിലേറ്ററിലേക്ക് സ്തോത്രം അപകടത്തിലേക്ക് പാപത്തിലേക്ക് ലോകത്തിലേക്ക് മ്ളേച്ചതിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന കാലമാണ് അതിൻ്റെ നടുവിൽ കർത്താവ് നിന്ന് കൈകാട്ടി വിളിക്കുന്നു മക്കളെ ഇറങ്ങിപ്പോകരുത് വാ എൻ്റെ കൂടെ കയറി വാ ഞാൻ നിന്നെ കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവ് നിന്നെ വിളിക്കുന്ന വിളി കേട്ട് ഒരൽപ്പം കൂടി കയറി വരാൻ മനസ്സ് വയ്ക്കുന്നെങ്കിൽ അവരെ കർത്താവ് മേലാൽ സംഭവിപ്പാൻ ആരും കണ്ടിട്ടില്ലാത്തത് കാണിച്ചു തരും താഴേക്ക് പോകുന്നവനൊന്നും കാണില്ല അവിടെ തന്നെ നിൽക്കുന്നിടത്ത് നിൽക്കുന്നവനൊന്നും കാണില്ല മോളിലേക്ക് കയറും തോറും നീ കണ്ടിട്ടില്ലാത്തത് ഓ രക്തം രക്തയാണ് ഞാൻ ആത്മാവീക്ഷനോട് പറയുന്നു നിന്നിടത്ത് നിന്നാൽ ഒന്നും കാണില്ല കുറച്ചോടെ കർത്താവ് അനുവദിച്ചാൽ മാസ അവസാന ഉപവാസ പ്രാർത്ഥന സ്ത്രോ പതുപോലെ അവസാന ആഴ്ചയിലുണ്ടായിരിക്കും അടുത്ത തിങ്കളാഴ്ച മുതൽ സ്തോത്രം ഹലിയ അടുത്ത ഞായറാഴ്ച വരെയും കർത്താവിന്റെ സന്നിധാനത്തിൽ അടുത്ത ആഴ്ചത്തെ പ്രാർത്ഥന നിങ്ങൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മോളിലേക്ക് കയറാനുള്ളതായിരിക്കണം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം പ്രാർത്ഥിക്കാൻ നിലവാരം നിങ്ങളുടെ മനസ്സിൽ വരരുത് കഴിഞ്ഞ മാസമൊക്കെ വിഷയം ഈ മാസം വിഷയൊന്നുമില്ല ഭാഷ ഞാനില്ലെന്ന് പറയരുത് നമ്മൾ യേശു വിളിക്കുന്നു ഈ അനർത്ഥത്തിൽ നിന്ന് ഞാൻ നിന്നെ കൈകാട്ടി വിളിക്കുന്നു കേറി വരുന്നവരല്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത നന്മയും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളും കാണും നിൽക്കുന്നിടത്ത് നിൽക്കുന്നവർ കാണില്ല താഴേക്ക് പോകുന്നവർ ഒട്ടും കാണില്ല മുകളിലേക്ക് കയറി വരുന്നവർ യേശുവിൻ്റെ കൂടെ കയറി വരുന്നു മോശയെ വിളിച്ചതുപോലെ ദയ്യം വിളിക്കുന്നു പർവ്വതത്തിലേക്ക് കയറുക ഞാൻ അവിടെയുണ്ട് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ താഴെ പോകല്ലേ ഈ ജനം ആരും വിശ്വാസത്തിൽ താഴെ പോകല്ലേ ഈ വചനം കേൾക്കുന്നവരാരും ആത്മീക നിലവാരത്തിൽ താഴെ പോകല്ലേ ഒന്നും രണ്ടും പറഞ്ഞ് വീട്ടിൽ താഴെ പോകല്ലേ കുടുംബത്തിലും കൂട്ടുകാരോടും കർത്തൃദാസന്മാരോടും ഈ ഫോൺ ഡെയിമേ ചാറ്റിങ്ങിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കയറി എൻ്റെ കർത്താവേ ആരും അവരെ നിർത്തിയ ലെവലിൽ നിന്ന് ഞങ്ങളാരും താഴെ പോകല്ലേ താഴെ പോകല്ലേ താഴെ പോകല്ലേ അപ്പോൾ ആ പരിശുദ്ധാത്മാവേ സഹായിക്കണേ താഴെ പോകല്ലേ പോയവരാരും ഒന്നും കണ്ടിട്ടില്ല താഴെ പോയവരാരും ഒന്നും കണ്ടിട്ടില്ല ആ നിൽക്കുന്നിടത്ത് നിന്നവരാരും ഒന്നും കണ്ടിട്ടില്ല ഉയരയിലേക്ക് കർത്താവ് വിളിച്ചപ്പോൾ കയറി വന്നവരെല്ലാം കണ്ടിട്ടുണ്ട് ആരും കാണാത്തത് കസിൻ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ചാർച്ചക്കാര് വീട്ടുകാർ കൂടെ പഠിച്ചവർ ആരും കാണാത്തത് ഞങ്ങളെ കാണിച്ചു തന്ന ദൈവത്തിന് സ്തോത്രം ഞാനിവരെ അനുഗ്രഹിക്കുന്നു അടുത്ത അടുത്തയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ദൈവം മാനിക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമേൻ